കഴിഞ്ഞ കുറച്ച് നാളുകളായി ശരിക്കും പറഞ്ഞാൽ ഭാരത് ജോഡോ യാത്ര കഴിഞ്ഞതിന് ശേഷം ആർ എസ് എസിനെതിരെയും ബി ജെ പിക്ക് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കെതിരെയും പല്ലും നഖവും ഉപയോഗിച്ച് വളരെ രാജകീയമായി പെരുമാറുന്ന അല്ലെങ്കിൽ ഒരു സിംഹത്തിൻ്റെ അതേ ക്രൗര്യത്തോടെ പെരുമാറുന്ന രാഹുൽ ഗാന്ധിയാണ് നമ്മൾ കണ്ടുവരുന്നത് ആർ എസ് എസിനെ കടന്നാക്രമിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഒരു പടി കടന്ന് മുന്നോട്ട് പോകുന്ന കാഴ്ച വർത്തമാന ഇന്ത്യയുടെ ചരിത്രത്തിൽ വലിയ പ്രതീക്ഷ നൽകുന്നതാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ കരുതുന്നത് ഇന്ത്യയുടെ ബഹുസൃതയെ മനസ്സിലാക്കാൻ ആർ എസ് എസിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും പുതിയ വിമർശനം നിങ്ങൾ പഞ്ചാബിൽ നിന്നോ ഹരിയാനയിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും ആകട്ടെ എല്ലാവർക്കും ചരിത്രവും പാരമ്പര്യവും ഉണ്ടെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു അതായത് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും അല്ലെങ്കിൽ ആർ എസ് എസിനെ തന്നെയും ഇന്ത്യയുടെ ചരിത്രവും ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രവും ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രസ്താവനകളാണ് രാഹുൽ ഗാന്ധിയുടെ വാക്കുകളിലൂടെ പുറത്തു വന്നത് അതായത് ദേശീയതയ്ക്ക് വേണ്ടി വാദിക്കുന്ന നിങ്ങൾ കാണിക്കുന്ന തോന്നിവാസങ്ങൾക്കൊപ്പം ഇന്ത്യൻ ജനത നിൽക്കില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ രാഹുൽ ഗാന്ധി ഇവിടെ പറയുന്നു കാരണം ദേശീയതയുടെ വക്ക വക്താക്കൾ അല്ലെങ്കിൽ ഞങ്ങൾ രാജ്യസ്നേഹികൾ മൊത്തം അറസ്സുകാരാണ് ബാക്കിയെല്ലാവരും ഇതിൽപ്പെടാത്ത ശത്രുപക്ഷത്തുള്ളവരാണ് എന്നുള്ള ആർ എസ് എസിൻ്റെയും അല്ലെങ്കിൽ ബി ജെ പി നേതാക്കളുടെ നരേന്ദ്രമോദിയുടെയും എല്ലാം പെരുമാറ്റത്തെ കണക്കിന് പരിഹസിച്ചുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുന്നത് ഇത് വളരെ ഗൗരവമായി തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വലിയ ആശയക്കുഴപ്പങ്ങൾക്ക് കാരണമാകുന്ന ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും തെറ്റിദ്ധാരണാപരമായ രാഷ്ട്രീയ പ്രസ്താവനകൾക്കും പെരുമാറ്റങ്ങൾക്കും എതിരെയുള്ള ഒരു തിരിച്ചടിയാണ് എന്ന് വേണം നമ്മൾ കരുതാൻ വാഷിംഗ്ടൺ സന്ദർശനത്തിനിടയിലാണ് രാഹുൽ ഗാന്ധിയുടെ വളരെ ശക്തമായ പ്രതികരണം ഉണ്ടായത് ചില സംസ്ഥാനങ്ങൾ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ താഴ്ന്നതാണെന്ന് ആർ എസ് എസ് പറയുന്നു ആർ എസ് എസിൻ്റെ ഒരു വാദം എന്താണ് ശരിക്കും പറഞ്ഞാൽ ബി ജെ പിയോ അല്ലെങ്കിൽ കോൺഗ്രസ്സോ ഭരിക്കുന്ന ചില സംസ്ഥാന ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക മഹിമ നൽകുന്നു ഇനി അതുമല്ലെങ്കിൽ ബി ജെ പിയുടെ മുഖ്യമന്ത്രിമാർ നാളുകളായി തുടരുന്ന ചില സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പരിഗണന കിട്ടുന്നു അല്ലെങ്കിൽ അത് മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഉയർന്നതാണ് എന്നുള്ള തോന്നലിലാണ് പലപ്പോഴുമുള്ള ആർ എസ് എസിൻ്റെ അല്ലെങ്കിൽ ബി ജെ പി നേതാക്കളുടെ പ്രതികരണം അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ അടക്കം പ്രതികരണം അതിൻ്റെ ഭാഗമാണല്ലോ കേരളത്തെ എന്നും ചവിട്ടിത്താഴ്ത്തി കാണാനാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ മോദി സർക്കാരിന് എന്നും താല്പര്യം കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയർന്ന ശ്രേണിയിൽ നിൽക്കുന്ന കേരളത്തെ ഇവർ ഗൂഢമായ ശ്രമങ്ങൾ തന്നെ നടത്തിക്കൊണ്ട് ഇരിക്കുകയാണ് ചില മതങ്ങൾ മറ്റു മതങ്ങളെക്കാൾ താഴ്ന്നതാണെന്ന് ആർ പറയുന്നു ചില ഭാഷകൾ മറ്റ് ഭാഷയേക്കാൾ താഴ്ന്നതാണെന്നും അവർ പറയുന്നു ഇതാണ് ആർ എസ് എസിൻ്റെ പ്രത്യയശാസ്ത്രം അതായത് കൃത്യമായി പറഞ്ഞാൽ ഓരോ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായ ഭാഷ സംസാരിക്കുന്ന ബഹുസ്വരതയുടെ ഒരു രാജ്യമാണ് ഇന്ത്യ പക്ഷേ വിഭജനത്തിൻ്റെ ഒരു വിദ്വേഷപരമായ രീതിയിലേക്കാണ് ആർ എസ് എസ് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുന്നത് ഇത് അവസാനിക്കുന്ന ലോക്സഭയിലെ പോളിംഗ് ബൂത്തിലോ ആകുമെന്നും അദ്ദേഹം പറഞ്ഞു അതായത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വലിയ തോതിലുള്ള വർഗീയ വിഷം വമിപ്പിക്കുന്ന നിലപാടാണ് സഹപരിവാർ കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി ഇവിടെ ഈ സമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാജ്യത്തെ ജനങ്ങൾക്ക് ബി ജെ പിയോടുള്ള ഫലം ഇല്ലാതായെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തിരുന്നു അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരും വരാൻ പോകുന്ന ഫലത്തെക്കുറിച്ച് കുറിച്ച് ഭയങ്കര ആശങ്ക ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്ക് ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് അടക്കമുണ്ടായിരുന്നു പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്ന് അതിനകത്ത് വളരെ ഭംഗിയായി വോട്ട് ചെയ്തതോടുകൂടി അല്ലെങ്കിൽ വോട്ടിംഗ് നടന്നതോടുകൂടി ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം പോലും നഷ്ടപ്പെട്ട് സാഹചര്യം വന്നതോടുകൂടി തന്നെയാണ് ഇന്ത്യയിൽ കൃത്യമായിട്ടുള്ള ഒരു പ്രതികരിക്കുന്ന സംവിധാനം ത്തിന് കൃത്യമായി നിലനിൽപ്പുണ്ട് എന്നുള്ള ബോധ്യം ജനങ്ങൾക്ക് വന്ന് അതോടെയാണ് അന്നുണ്ടായിരുന്ന ഒരു ഭയം ഇപ്പോൾ കേരളത്തിൽ ഇന്ത്യയിൽ ആർ എസ് എസിനോട് ഇല്ല എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഇന്ത്യ ഒരു ആശയം മാത്രമാണ് ആ ആയിട്ടാണ് മാത്രമായിട്ടാണ് ഈ ആർ എസ് എസ് വിശ്വസിക്കുന്നത് എന്നാൽ തങ്ങൾ ഇന്ത്യയെ ആശയങ്ങളുടെ ബഹുസ്വരമായാണ് കാണുന്നത് എന്നുമായിരുന്നു ടെക്സാസിലെ ഡാലസിൽ ഇന്ത്യൻ പ്രവാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയ്ക്കെതിരെ എല്ലാം ബി ജെ പി നേതൃത്വം രംഗത്ത് വന്നിട്ടുണ്ട് വിദേശത്ത് ചെന്നിട്ട് ഇന്ത്യയെ എഴുത്താനുള്ള ശ്രമമാണ് രാഹുൽ ഗാന്ധി നടത്തുന്നതെന്നുള്ള പ്രസ്താവനയെല്ലാം വന്നിട്ടുണ്ടെങ്കിലും ഇത് രാഹുലിന്റെ പ്രഭാവത്തിന് മുമ്പിൽ ഈ പറയുന്ന പ്രസ്താവന വേണ്ടത്ര ശ്രദ്ധ കിട്ടാതെ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ബി ജെ പി പ്രധാനമന്ത്രി രാഹുൽ ഗാന് ഗാന്ധി നരേന്ദ്രമോദിക്കുമെതിരെ രാഹുൽ ഗാന്ധി വിമർശനം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ ഭരണഘടനയെ ആക്രമിക്കുകയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമായെന്നും രാഹുൽ ഗാന്ധി വർത്തമാന കാലഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഈ പെരുമാറ്റവും ഈ ഇടപെടലും അല്ലെങ്കിൽ ഈ നിലപാടുകളും വളരെ പ്രതീക്ഷ നൽകുന്നതാണ് പക്ഷേ കൃത്യമായി പറഞ്ഞാൽ ഇന്ത്യയിലെ കോൺഗ്രസ്സുകാർക്ക് ഈ പറയുന്ന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ട് ഇന്ത്യയിലെയും വിശേഷി കേരളത്തിലെയും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെ ബി ജെ പിയിലേക്കുള്ള പോക്കും നിലപാടില്ലായ്മയും ആർ എസ് എസിനോടുള്ള സന്ധി എല്ലാം ദേശീയ നേതാവായ രാഹുൽ ഗാന്ധിയുടെ ഉദ്ദേശത്തെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഉയർത്തി വരുന്ന ആ ആശയത്തെ എത്രത്തോളം പ്രായോഗികവൽക്കരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആശങ്ക തുടരുന്നുണ്ട് ഏതായാലും പ്രതീക്ഷയുടെ നല്ല നാളുകൾ ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്